സംരക്ഷണത്തെയും ദന്ത പരിചരണത്തെയും കുറിച്ച് പഠിക്കുന്ന ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി എന്ന കരിയറാണ് ഇന്ന് പടവുകളിലൂടെ നാം പരിചയപ്പെടുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പടവുകളിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ MES ഡെന്റൽ കോളേജിലാണ്. ഈ കോളേജിനെ കുറിച്ചും ഈ കോളേജിലെ ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി എന്ന കോഴ്സിനെ കുറിച്ചും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. പരിചരണത്തിനും ശുശ്രൂഷയ്ക്കും അതീവ പ്രാധാന്യം നൽകുന്നവരാണ് നാം. പല്ലുകൾ ആരോഗ്യകരമായാൽ മാത്രമേ ശരീരത്തിന്റെ ആരോഗ്യം സമ്പൂർണമാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. ദന്തപരിചരണം എല്ലാവരുടെയും പരിഗണനാ വിഷയമാണ്. എങ്കിലും ദന്ത ശുശ്രൂഷയ്ക്ക് പ്രാവീണ്യം നേടിയ ഡോക്ടർമാരുടെ അഭാവം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഓരോ വർഷവും 1170 ഡോക്ടർമാരാണ് ദന്തചികിത്സാ മേഖലയിലേക്ക് കടന്നുവരുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം 11670 അംഗീകൃത ദന്ത ഡോക്ടർമാരുണ്ട് കേരളത്തിൽ. പക്ഷേ കേരളത്തിലെ മൊത്തം ജനസംഖ്യാ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 3470 പേർക്ക് ഒരു ഡോക്ടർ എന്ന നിലയിലാണുള്ളത്. ഈ മേഖലയിലേക്ക് ഇനിയും കൂടുതൽ പ്രൊഫഷണലുകൾ കടന്നുവരേണ്ടതുണ്ട് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ 23 ഡെന്റൽ കോളേജാണ് ഉള്ളത്. ഒരു വർഷത്തിൽ കേരളത്തിൽ 1170 പേരാണ് ഈ ഡെന്റൽ കോഴ്സ് പഠിച്ചിറങ്ങുന്നത്. BDS കോഴ്സ് കേരള ഡെന്റൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 10500 പേരാണ് ഓഗസ്റ്റ് 2013 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. For 3470, if you see the dentist population ratio, it is 1:3470, and as you all know that dentistry has got a wider opportunity right now, because not improve the quality, we can go for, as you know, the population of dental population ratio is 1:3470, which can again be improved and thereby giving more quality to dentistry. And dentistry as such, now since many hospitals and multi specialty hospitals, super specialty hospitals and various opportunities abroad are awaiting for dental courses. ദന്തപരിചരണത്തെയും ശുശ്രൂഷയെയും കുറിച്ച് പഠിപ്പിക്കുന്ന കോഴ്സാണ് BDS, ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി. നിരവധി തൊഴിൽ സാധ്യതകളുള്ള ഈ കോഴ്സ് പഠിക്കാൻ കേരളത്തിൽ തന്നെ നിരവധി അവസരങ്ങളുണ്ട്. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിലെ പെരിന്തൽമണ്ണയിലുള്ള MES ഡെന്റൽ കോളേജിൽ BDS പഠിക്കാൻ മികച്ച അവസരങ്ങളുണ്ട്. 2007 ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. വർഷം തോറും 50 വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രവേശനം നൽകുന്നു. 50 കുട്ടികളായിരുന്നു ഒരു വർഷം നമ്മൾ അഡ്മിറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ 7 ബാച്ച് സ്റ്റുഡൻസ് ഈ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് 2012 പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി. അവരിൽ നല്ലൊരു ശതമാനം വളരെ നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചിലർ കോളേജുകളിൽ പഠിപ്പിക്കുകയും ചിലർ ഗവൺമെൻറ് സർവീസുകളിൽ കയറുകയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ആദ്യത്തെ ബാച്ച് സ്റ്റുഡൻസിൽ ഒരു കുട്ടിയായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1st റാങ്ക് കരസ്ഥമാക്കിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് 7-8 കോളേജ് പ്രൈവറ്റ് കോളേജും ഒരു ഗവൺമെൻറ് കോളേജും ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ കുട്ടികളിൽ ആ എല്ലാ കോളേജുകളിലെ വിദ്യാർത്ഥികളെയും അപേക്ഷിച്ച് 5 യൂണിവേഴ്സിറ്റി മാർക്കും കൂടെ നോക്കിയപ്പോൾ MES ഡെന്റൽ കോളേജിലെ ഒരു കുട്ടിക്കായിരുന്നു 1st റാങ്ക് കിട്ടിയത്. അത് ആ കോളേജിൻ്റെ
പഠനത്തിലെ ഒരു മികവാണ് എടുത്തു കാണിക്കുന്നത്. As you know about the TM joint, today we are seeing the functional anatomy of the temporomandibular joint. The temporomandibular joint is the only movable joint that attaches to the base of the skull. So the sign itself 5.5 വർഷമാണ് കോഴ്സ് കാലാവധി. കോഴ്സിന്റെ അവസാനത്തിൽ ദന്താശുപത്രിയിൽ വിദ്യാർത്ഥികൾ ഒരു വർഷത്തെ പരിശീലനം നേടണം. നിലവിൽ 350 വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരാണിവർ. Attached to the base of the skull and we have the articular disc that is located between the condylar head and the temporal bone. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രോസ്തോഡോണ്ടിക്സ് സീനിയർ ലെക്ചറർ ഡോക്ടർ ശശികുമാറാണ്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഡോക്ടർ ഇപ്പം എത്ര വർഷമായി ഈ കോളേജിൽ? അത് മാത്രമല്ല, ഈ കോളേജിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് സർ ഷെയർ ചെയ്യാമോ? ഈ കോളേജിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇവിടുത്തെ ഏറ്റവും എന്നെ ആകർഷിച്ച കാര്യം, ഏതൊരു അധ്യാപകരാണെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറാണ് ഏറ്റവും ആദ്യം ഫീൽ ചെയ്യാറുള്ളത്. ഇവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഡെൻറ്റൽ കോളേജിലാണെന്നുണ്ടെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് വർക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇവിടെ MES ഡെൻറ്റൽ കോളേജ് കേരളത്തിലെ ബാക്കിയുള്ള ഗവൺമെൻറ് കോളേജുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോളേജാണ് MES ഡെൻറ്റൽ കോളേജ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ വർക്ക് ചെയ്യാനുള്ളതും കുട്ടികളെ പഠിപ്പിക്കാനുള്ളതും ഒരു നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു ആനന്ദകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാർ, ഇവിടെ BDS മാത്രമുള്ളൂ അതോ അതിൻ്റെ PG കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ BDS കോഴ്സാണുള്ളത്. 2 വർഷത്തിനകം തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു MDS അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബിൽഡിംഗ് വർക്കുകളും ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകളും വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോഴ്സാണ്? ഇത് തുടങ്ങിയതിന് ശേഷം ഇതൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലായിരുന്നു. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അത് കുഹാസ്, അതായത് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി എന്നൊരു പ്രത്യേക വിഭാഗം യൂണിവേഴ്സിറ്റിയിലേക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. 4 വർഷത്തെ BDS കോഴ്സും 1 വർഷത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വർഷം അതിലെ 2 വർഷങ്ങൾ അത് മെഡിക്കൽ സൈഡും കൂടിയും കവർ ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ അവസാനത്തെ 2 വർഷം എക്സ്ക്ലൂസീവ്ലി ഡെൻറ്റൽ കോഴ്സുകളാണ് അല്ലെങ്കിൽ ഡെൻറ്റൽ കോഴ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 5 വർഷത്തിലും ഈ 4 വർഷത്തിലും ഡെൻറ്റലും വരുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ 2 വർഷം കൂടുതലായിട്ട് മെഡിക്കൽ സൈഡുകളിലാണ് കൂടുതൽ പ്രചോദനം, കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. സാർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രോസ്തോഡോണ്ടിക്സിലാണ്. അപ്പോൾ ആ സാറിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രോസ്തോഡോണ്ടിക്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് റീപ്ലേസ്മെൻറ്റ് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ വായിലോ അതേപോലെ തന്നെ മുഖത്തിലോ വരുന്ന ഡിഫക്റ്റുകൾ മാറ്റുകൾ, അതേപോലെ തന്നെ അതിൽ വരുന്ന റീപ്ലേസ്മെൻറ്റ് എന്തൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അത് പുനർനിർമ്മാണം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രോസ്തോഡോണ്ടിക്സിൽ കാര്യമായി നടക്കുന്നത്. അതിൽ തന്നെ ഞങ്ങൾക്ക് ഒരു 8 സ്പെഷ്യലൈസ്ഡ് ഇൻട്രസ്റ്റിംഗ് ഫീൽഡുകളുണ്ട്. അതിൽ 1 സാധാരണ വരുന്നത് കംപ്ലീറ്റ് റിമൂവബിൾ ഡെൻചർ പ്രോസ്തോഡോണ്ടിക്സ് എന്നാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിമൂവബിൾ പ്രോസ്തിസിസ്, അതായത് പ്രായമുള്ള ആളുകൾക്ക് നമ്മളുടെ സെറ്റ് പല്ലുകൾ, അതായത് തീരെ പല്ലുകൾ ഇല്ലാത്ത ആളുകൾക്കായിട്ടുള്ള ഒരു പ്രോസ്തിസിസ് ആണുള്ളത്. പിന്നെ വരുന്നത് റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ പ്രോസ്തിസിസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കുറച്ച് പല്ലുകളുണ്ട്, ബാക്കിയാണ് മിസ്സിങ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി റിമൂവബിൾ പാർഷ്യൽ പ്രോസ്തോഡോണ്ടിക്സ്, അത് രോഗിക്ക് തന്നെ ഊരുകയും തിരിച്ചു വയ്ക്കുകയും ചെയ്യാവുന്നത്. പിന്നെ വരുന്നത് ഫിക്സ്ഡ് പ്രോസ്തോഡോണ്ടിക്സ്, അതായത്
നമ്മളുടെ പല്ലുകളെല്ലാം സെറാമിക്കുകൾ യൂസ് ചെയ്ത് ഇപ്പോൾ നൂതനമായിട്ടുള്ള മെറ്റൽ ഫ്രീ സെറാമിക്കുകളെല്ലാം ഉപയോഗിച്ചിട്ട് കൂടുതൽ ഭംഗി അല്ലെങ്കിൽ ഈസ്തെറ്റിക്കലി നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇംപ്ലാന്റ്സ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെന്റൽ ഫീൽഡ് അഡ്വാൻസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ് ഇംപ്ലാന്റ്സ്, ഡെന്റൽ ഇംപ്ലാന്റ്സ്. അതായത് എല്ലിലേക്ക് തന്നെ സ്ഥിരമായിട്ട് പ്രതിഷ്ഠിക്കാവുന്ന ടൈറ്റാനിയം സ്ക്രൂകൾ ഉപയോഗിച്ചിട്ടുള്ള പല്ല് ടീത്ത് റീപ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും സാറിനിപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണെന്നും പറഞ്ഞു പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. ഒരു വ്യക്തിക്ക് ഇവിടെ ഈ ഡെന്റൽ കോളേജിൽ വന്ന് പഠിക്കണമെങ്കിൽ ആ വ്യക്തിയോട് സാറിന് നൽകാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ് MES ഡെന്റൽ കോളേജിലേക്ക് വരുന്ന വ്യക്തിക്ക്? എൻ്റെ അനുഭവത്തിൽ നിന്നും അതേപോലെ തന്നെ ഇവിടെ നിന്നും പഠിച്ച് പുറത്തു വന്ന ഗ്രാജുവേറ്റ്സിൻ്റെ അടുത്ത് ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോഴും കൂടുതലായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ അധികം സ്റ്റാൻഡേർഡ് പുലർത്തുന്ന നിലവാരം പുലർത്തുന്ന ഒരു കോളേജാണ് MES ഡെന്റൽ കോളേജ്. അതുപോലെ തന്നെ ഒരു കോളേജിനെ, ഒരു ഡെന്റൽ കോളേജിനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം രോഗികളുടെ എണ്ണമാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത് കൂടുതൽ രോഗികളെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയും അതിലുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടുകയാണ് സാധാരണ രീതിയിൽ നമുക്ക് ആവശ്യം. അത് MES ഡെന്റൽ കോളേജിൽ വേണ്ടുവോളം രോഗികൾ നമുക്ക് എക്സ്പീരിയൻസ്, രോഗികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും എക്സ്പീരിയൻസും ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി ഏത് നല്ല ഡെന്റൽ കോളേജ് എടുക്കുകയാണെങ്കിലും ഇവിടുത്തെ ടീച്ചിങ് ഫാക്കൽറ്റി എക്സലൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ കോളേജിലെ ഫസ്റ്റ് ബാച്ചിൽ ആണ് വന്ന ഒരു കുട്ടിക്ക്, ഒരു സ്റ്റുഡൻറ്റിനാണ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയത്. അത് തന്നെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കോളേജിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്ങും അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലേണിങ്ങും കാണിക്കുന്നത്. അഞ്ചര വർഷമാണ് കോഴ്സ് കാലാവധി. കോഴ്സിന്റെ അവസാനത്തിൽ ദന്താശുപത്രിയിൽ വിദ്യാർത്ഥികൾ 1 വർഷത്തെ പരിശീലനം നേടണം. നിലവിൽ 350 വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരാണിവർ. കോഴ്സിന് ചേരാൻ +2 ആണ് യോഗ്യത. മാനേജ്മെന്റ് കോട്ടയിലും ഗവൺമെന്റ് കോട്ടയിലുമായി 50% വീതം എന്ന കണക്കിലാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത്. ഗവൺമെന്റ് കോട്ടയിൽ മെറിറ്റ് അടിസ്ഥാനത്തിലും മാനേജ്മെന്റ് കോട്ടയിൽ മാനേജ്മെന്റ് കൺസോർഷ്യം നടത്തുന്ന പ്രവേശന പരീക്ഷയിലൂടെയും ഇവിടെ പ്രവേശനം നേടാം. ഇനി കോഴ്സിലെ പ്രധാന പഠന വിഷയങ്ങളെ പരിചയപ്പെടാം. ഫസ്റ്റ് ഇയർ ജനറൽ ഹ്യൂമൻ അനാറ്റമി, ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി, ഡെന്റൽ അനാറ്റമി ആൻഡ് ഓറൽ ഹിസ്റ്റോളജി. ഇപ്പോഴുള്ളത് സെറാമിക് ലാബിലാണ്. നമ്മുടെ കൂടെ സെറാമിസ്റ്റ് ഷഫീഖ് ഉണ്ട്. ഹലോ ഷഫീഖ്, ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒന്ന് പറയാമോ? മെയിൻലി ഇവിടെ ചെയ്യുന്നത് ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ എന്ന് പറയും. സെറാമിക് ടീത്തുകളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സെറാമിക് ടീത്തുകൾ എന്ന് പറഞ്ഞാൽ പല്ലുകൾ മിസ്സായവർക്കോ അല്ലെങ്കിൽ പല്ല് എന്തെങ്കിലും കളർ ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡോക്ടർ ഇംപ്രഷൻ കട്ട് ചെയ്ത് ടീത്ത് നമുക്ക് ഇംപ്രഷൻ ആയിട്ട് തരും. അതിൻ്റെ പുറത്താണ് നമ്മൾ സെറാമിക് ചെയ്യുന്നത്. ഏതൊക്കെ സ്റ്റെപ്സ് ആണ്, എന്താണ് അതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫസ്റ്റ് നമുക്ക് ഒരു ഇംപ്രഷൻ ഡോക്ടർ എടുത്തു തന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കാസ്റ്റ് പോർ ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു കാസ്റ്റ് ആയിട്ട് കിട്ടും. ആ കാസ്റ്റ് പല്ലിന്റെ സ്ട്രക്ചർ ഷേപ്പ് ഒരു ആർച്ച് ആയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും. ആ കിട്ടിയ കാസ്റ്റിൽ നമ്മൾ ഒരു മെഴുക് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു മോഡിഫൈ ചെയ്യും. അതിൻ്റെ ഒരു കോപ്പിംഗ് ഉണ്ടാകും. അതിൻ്റെ പുറത്ത് നമ്മൾ ആ കോപ്പിങ്ങിനെ നമ്മൾ മെറ്റലാക്കി മാറ്റും. മെറ്റലാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ മെറ്റലിനെ നമ്മൾ ഇതുപോലെ ഒരു കോപ്പിംഗ് ആയിട്ട് ഇതുപോലെ കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടിയാൽ അതിൻ്റെ പുറത്താണ് നമ്മൾ സെറാമിക് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം എത്ര ടൈം എടുക്കും ഈ ഒരു പ്രൊസീജിയറിന്? ഒരു 3-4 days ഒക്കെ മതി അല്ലേ? ശരിക്കും ഒരു പല്ലൊക്കെ ഇങ്ങനെ ആക്സിഡൻ്റലി പോയ ആൾക്കാരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണോ ഇവിടെ സാധാരണ സമീപിക്കുക? അത് മാത്രമാണോ? ഇപ്പോൾ സാധാരണഗതിയിൽ ഒരുപാട് സൗന്ദര്യ ബ്യൂട്ടി കോൺഷ്യസ് ആണ് ഇപ്പം എല്ലാവരും. അപ്പം അങ്ങനെയുള്ളവരും വന്ന് ഇവിടെ ഇങ്ങനെ ഇത്തരം പല്ലുകളൊക്കെ മാറ്റി ചെയ്യാറുണ്ടോ?
ചെറുതായിട്ട് പല്ലിന് കളർ ചേഞ്ച്, അതുപോലെ എന്തെങ്കിലും സൗന്ദര്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയാൽ പോലും അത് നമ്മൾ ഇതുപോലെ വന്ന് ക്ലിനിക്കിൽ വന്ന് ഇതുപോലെ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വല്ലതും ഉണ്ടോ? സാധാരണ പലപ്പോൾ നമ്മൾ അത് നമ്മൾ കൃത്രിമമായിട്ട് ചെയ്യണം, മനഃപൂർവ്വം മാറ്റിയെടുക്കുകയാണല്ലോ. അപ്പം സൈഡ് എഫക്റ്റ് ഇല്ല, കൂടുതൽ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പല്ല് ഒക്കെയാണല്ലോ ഇപ്പോൾ ഇവിടെ ഷഫീക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇതുപോലെ ഒരു പല്ല് ബ്രിഡ്ജ് കേസും പലതും ചെയ്യാറുണ്ടല്ലേ? നമുക്ക് ഫുൾ ആർച്ച് പോലും ഇപ്പോൾ ചെയ്യാറുണ്ടല്ലേ? ഒരു പ്രായമായിട്ടുള്ളവർക്കൊക്കെ സാധാരണ വെപ്പ് പല്ല് എടുത്തവർക്ക്, അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് ഇംപ്ലാന്റ് കേസ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയില്ല. ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇംപ്ലാന്റ് കേസ് ആയിട്ടും ചെയ്യുന്നുണ്ട്, പിന്നെ ഊരിയെടുക്കാൻ പോകുന്ന ഊരിയെടുക്കാവുന്ന റിമൂവൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സി ഡി ആയിട്ട് കംപ്ലീറ്റ് ഡെഞ്ചർ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അല്ല, കംപ്ലീറ്റ് ഡെഞ്ചറും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പുറത്ത് നമുക്ക് അതിന് 10,000 റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ MES മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ അവർ പാവപ്പെട്ട ജനങ്ങൾക്കും കൂടി ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. രണ്ടാം വർഷം വ്യത്യസ്തമായ വിഷയങ്ങളാണ് പഠനത്തിനായുള്ളത്. ഡെന്റൽ ഫാർമക്കോളജി, പാത്തോളജി ആൻഡ് മൈക്രോബയോളജി, പ്രീ ക്ലിനിക്കൽ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി, ഡെന്റൽ മെറ്റീരിയൽസ്, പ്രീ ക്ലിനിക്കൽ ഓർത്തോഡോണ്ടിക്സ്, പ്രീ ക്ലിനിക്കൽ പോസ്റ്റോഡോണ്ടിക്സ്. തേർഡ് ഇയർ മൂന്നാം വർഷം പഠനത്തിനായുള്ള പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഓറൽ പാത്തോളജി. ഈ കോളേജിൽ നമ്മൾ ഒരുപാട് ഒ പി, അതായത് ഫ്രീ ട്രീറ്റ്മെൻറ്സ് ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. പല്ല് സെറ്റ്, പല്ലെടുക്കുക, പല്ല് ക്ലീൻ ചെയ്യുക, പല്ലടയ്ക്കുക, ഇതൊക്കെ ഞങ്ങളിവിടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. എനിക്ക് തോന്നുന്നു മറ്റ് എല്ലാ കോളേജസിനെ അപേക്ഷിച്ച് ഈ കോളേജിനെ കമ്പയർ ചെയ്യുമ്പം വളരെയധികം പേഷ്യൻസും ഇവിടെ കൂടുതലാണ്. അത് മാത്രമല്ല, കുട്ടികൾക്ക് എല്ലാവർക്കും, ഞങ്ങളടക്കം എല്ലാവർക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഒരു വേദി കൂടെ ആയിരുന്നു MES ഡെന്റൽ കോളേജ്. ഫോർത്ത് ഇയർ നാലാം വർഷത്തിൽ പെരിയോഡോണ്ടിക്സ്, ഓർത്തോഡോണ്ടിക്സ്, കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രി, ഓറൽ മെഡിസിൻ, പ്രോസ്തോഡോണ്ടിക്സ്, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി തുടങ്ങിയ വിഷയങ്ങളുടെ വ്യത്യസ്തത കൂടിയുണ്ട്. പഠന വിഷയങ്ങളിൽ ഓരോ ഇനത്തിലും വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകുന്നുവെന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഗ്രാമങ്ങളിൽ ചെന്ന് രോഗികൾക്ക് നേരിട്ട് പരിചരണം നൽകാൻ ഇവിടെ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട്. ഇതിന്റെ ഭാഗമായി നിരവധി ക്യാമ്പുകളാണ് സ്ഥാപനം നടത്തുന്നത്. നാം ഇപ്പോൾ നിൽക്കുന്നത് ഈ കോളേജിന്റെ പ്രീ ക്ലിനിക്കൽ ലാബിലാണ്. എൻ്റെ കൂടെ ഡോക്ടർ ഷൈമൻ ഉണ്ട്. ഹലോ ഡോക്ടർ ഷൈമൻ, ഈ ലാബിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത്? ഇതാണ് പ്രീ ക്ലിനിക്കൽ ഫാൻഡം ഹെഡ് ലാബ്. BDS കരിക്കുലത്തിൽ തേർഡ് ഇയർ മുതൽ സ്റ്റുഡൻസ് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങുന്നു. അപ്പോൾ അതിനു മുന്നേ ആയി ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് അവരെ ഡമ്മിയിൽ ചെയ്ത് പരിശീലിപ്പിക്കുന്നു. ഏതൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഡമ്മിയിൽ ചെയ്യാറുള്ളത്? ഇവിടെ മെയിൻ ആയിട്ട് ക്യാവിറ്റി പ്രിപ്പറേഷൻ, ഫില്ലിംഗ് എന്നീ പ്രൊസീജിയേഴ്സ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഡോക്ടർ പേഷ്യൻ്റ് ചെയർ പൊസിഷൻ പഠിപ്പിക്കുന്നു. പിന്നെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നിങ്ങനെ പഠിപ്പിക്കും. ഓക്കെ, അപ്പം ക്യാവിറ്റിയും ഫില്ലിങ്ങും പിന്നെ അതുപോലെ ഈ ചെയർ പൊസിഷനും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ എപ്പോഴാണ് ഈ RCT പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങുന്നത്?
ആർ സി ടി നമ്മൾ ക്ലിനിക്കിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു ഫൈനൽ ഇയർ ആകുമ്പോഴാണ് ആർ സി ടി പഠിപ്പിച്ചു തുടങ്ങുന്നത് അല്ലേ. പിന്നെ അതുപോലെ ക്ലീനിങ്, പല്ല് ക്ലീൻ ചെയ്യുക, അതുപോലെ പറിക്കുക, ഇതൊക്കെ ഏത് വർഷം തൊട്ടാണ്? തേർഡ് ഇയർ മുതലാണ് അവർ ഇതൊക്കെ പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, എങ്ങനെ ഈ ക്ലീൻ ചെയ്യാനും അതുപോലെ പല്ല് പറിക്കാനും അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ തേർഡ് ഇയർ മുതൽ അവർ പഠിച്ചു തുടങ്ങുന്നു. ഓക്കെ, സാധാരണഗതിയിൽ ഇപ്പം ഒരുപാട് സംശയങ്ങളുണ്ടാവും ദന്ത സംരക്ഷണത്തെ കുറിച്ച്. അപ്പൊ അങ്ങനത്തെ അത്തരം അവയർനെസ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് എടുത്തു കൊടുക്കാറുണ്ടോ? എടുത്തു കൊടുക്കാറുണ്ട്. നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി സാധാരണക്കാരിൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട്. റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ അവിടെ റൂറൽ പ്ലേസിൽ പോയിട്ട് നമ്മൾ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. ചെറിയ ചെറിയ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം ഡോക്ടർ ഷൈമിൻ നേരത്തെ പറഞ്ഞു ഇവിടെ മൂന്നാല് തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ലാബിൽ ചെയ്യുന്നത്. അതിലൊന്ന് പറഞ്ഞത് ഈ ചെയർ പൊസിഷനിങ് ആണ്. അത് ഏതൊക്കെ രീതിയിലാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് ഓരോ പൊസിഷനിൽ ഇരുന്നിട്ടാണ് ഓരോ ഭാഗത്തെ പല്ലുകൾ ട്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ഏത് പൊസിഷനിലൊക്കെയാണ് ഇരിക്കേണ്ടതെന്ന് അവര് പരിശീലിപ്പിക്കും. ഓക്കെ, അതുപോലെ തന്നെ ക്യാവിറ്റി ഫില്ലിങ്ങും ഓരോ പല്ലിന് വ്യത്യാസമുണ്ടല്ലോ. ഈ മൊളാസിൽ വേറെ അങ്ങനെയാണോ? അതായത് ഓരോ മുന്നിലെ പല്ലിനും ബാക്കിലെ പല്ലിനും ക്യാവിറ്റി പ്രിപ്പറേഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വ്യത്യസ്ത പ്രിപ്പറേഷൻ നമ്മളിവിടെ പഠിപ്പിക്കും. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ കോളേജ് ഈ ക്യാമ്പസിനകത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഈ ബേസിക് സയൻസസ് പഠിപ്പിക്കുന്നതിന് വേണ്ടതിലധികം അധ്യാപകർ എല്ലാ സമയത്തും ഞങ്ങൾക്കിവിടെ ഉണ്ട്. ഈ ഞങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ ഈ ക്യാമ്പസിലുള്ള മെഡിക്കൽ കോളേജ് MBBS സ്റ്റുഡൻസിന് മാത്രമല്ല മെഡിക്കൽ കോഴ്സുകളിലെ എല്ലാ വിഷയങ്ങളിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് വരെ ഓഫർ ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജാണ് MES മെഡിക്കൽ കോളേജ്.